നമസ്കാരം ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യയിൽ ഈ ഒരു ശിലാപൂജ നടന്നതിനെ പിന്നാലെയും അതിനെ മുന്നോടിയായും പലതരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളും വ്യാജ വാർത്തകളും ഒക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു സംരംഭത്തെ എങ്ങനെ ജനമനസ്സുകളിൽ ഇല്ലാതാക്കാൻ പറ്റും എന്നതിന്റെ ഒരു രീതിയിലാണ് ഈ വാർത്തകളും ഒക്കെ തന്നെ ഒരു ടീം തന്നെ ഇതിനുവേണ്ടി സൈബർ ടീം തന്നെ രാജ്യവിരുദ്ധതയുടെ അല്ലെങ്കിൽ ഈ മതവെറി ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു ടീം തന്നെ ഇവിടെയും വിദേശത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് എല്ലാ തരത്തിലും വ്യാജ വാർത്തകളും അതായത് തെറ്റായ സന്ദേശങ്ങളും ഒക്കെ തന്നെയാണ് പ്രചരിക്കുന്നത് ആദ്യ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിന്ദുത്വ അജണ്ടയാണ് ഇവിടെ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ലോകരാജ്യങ്ങൾ ഇത് പറഞ്ഞു എന്നുള്ളതായിരുന്നു അടുത്ത ഒരു വ്യാജ സന്ദേശം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ശ്രീരാമന്റെ വിഗ്രഹത്തിൽ പ്രതീകാത്മകമായി അഭിഷേകം നടത്തിക്കൊണ്ട് പ്രതികരിച്ച വാർത്തയാണ് പലതും ഇതിന് മറുപടിയായി പലരും നൽകിയത് അതോടുകൂടി ആ ഒരു സന്ദേശം അവിടെ നീണ്ടു ഇതെങ്ങനെ ഈ ഒരു ചടങ്ങും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഇല്ലാതാക്കാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരെ ജനങ്ങളുടെ മനസ്സിൽ ഇതിനെതിരെ എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത് പിന്നെ വേറൊരു കാര്യം ആശുപത്രി പണിതുകൂടെ കോവിഡ് ആണല്ലോ ആശുപത്രി പണിതുകൂടെ എന്തിനാണ് അമ്പലം അപ്പോൾ RSS-ൻ്റെയും ഹിന്ദു പ്രസ്ഥാനങ്ങളുടെയും കീഴിൽ ആയിരക്കണക്കിന് ആശുപത്രികളും അതുപോലെ സേവാകേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള വാർത്ത ജനങ്ങളും ഞങ്ങളടക്കം അത് പുറത്തുവിട്ട് കഴിഞ്ഞപ്പം പിന്നെ മിണ്ടാട്ടമില്ല കാരണം ഈ പറഞ്ഞവർക്ക് സ്വന്തമായ ആശുപത്രിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ ഒന്നുമില്ല ഇവർക്ക് സ്വന്തമായിട്ട് ഉള്ളത് അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകളുടെ ആൾക്കാർക്ക് സ്വന്തമായിട്ടുള്ളത് കുറേ കഴുത്തറപ്പൻ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഈ സംഘവുമായി ബന്ധപ്പെട്ട പല സംഘടനകളുടെയും ആശുപത്രികളിൽ ചികിത്സയടക്കം സൗജന്യമാണ് എന്നുള്ളതാണ് വേറൊരു വസ്തുത ബാലികാ സദനങ്ങളുണ്ട് ബാലസദനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ വനവാസി കല്യാൺ മേഖലയുമായി ബന്ധപ്പെട്ട് ആദിവാസികൾക്ക് വേണ്ടിയുള്ള ഉന്നമന കേന്ദ്രങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വിഷയങ്ങൾ എടുത്തു കാണിച്ചപ്പോൾ ആ വ്യാജ വാർത്തയും പൊളിക്കപ്പെട്ടു ഇതിപ്പോൾ അടുത്ത ഒരു പുതിയ വ്യാജ വാർത്ത അതായത് ഈ സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ സ്ഥലം കൊടുത്തുവല്ലോ അവിടെ ഉയരുന്ന ഒരു ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു ആശുപത്രിയാണ് വേണ്ടത് ക്ഷേത്രത്തിനടുത്തൊരു ആശുപത്രി വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണത്തിൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിന് വേണ്ടി സുപ്രീംകോടതി അനുവദിച്ച ഭൂമിയിൽ സുന്നി വഖഫ് ബോർഡ് പണികഴിക്കാൻ പോകുന്ന ബാബറി ആശുപത്രിയുടെയും മ്യൂസിയത്തിൻ്റെയും ബ്ലൂ പ്രിൻ്റ് എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന ചിത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ മറ്റൊന്നാണ് ബാബറി ആശുപത്രിയുടെയും മ്യൂസിയത്തിൻ്റെയും ബ്ലൂ പ്രിൻ്റ് എന്ന പേരിൽ വലിയ ബിൽഡിംഗ് കോംപ്ലക്സിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ചിത്രം തികച്ചും വ്യാജമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അമേരിക്കയിലെ വിർജീനിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയ ആശുപത്രിയുടെ ചിത്രമാണ് ബാബറി ആശുപത്രി എന്ന പേരിൽ പ്രചരിക്കുന്നത് ബാബറി ഹോസ്പിറ്റൽ എന്ന ബോർഡ് എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് August 5 രാമക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ ഭൂമിപൂജ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ചിത്രം പ്രചരിപ്പിച്ചത് അതായത് അമേരിക്കയിലെ വിർജീനിയയിലുള്ള ഒരു ആശുപത്രി വലിയ ഒരു കെട്ടിടത്തിൻ്റെ ആശുപത്രി ഈ ആശുപത്രിയുടെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി അതിൽ ബാബറി ഹോസ്പിറ്റൽ എന്ന് പേര് എഡിറ്റ് ചെയ്ത് ബോർഡായിട്ട് കയറ്റിയാണ് ഈ ചിത്രം പ്രചരിക്കുന്നത് ഇനിയും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പലതരത്തിലുണ്ടാകും ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മാത്രം ഒരു സംഘം ഞാൻ ഈ വാർത്തയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിനുവേണ്ടി ഒരു സംഘം സൈബർ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇവിടെ മതേതരമായി ഇവിടെ മതസൗഹാർദ്ദത്തോടെ ഇവിടെ സ്നേഹത്തോടെ ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടന്ന് അത് ഭംഗിയായി കഴിഞ്ഞു അതിൻ്റെ മറ്റ് നടപടികൾ മുമ്പോട്ട് പോകുമ്പോൾ അസഹിഷ്ണുതയും ചൊറിച്ചിലും മൂത്ത കുറേ ആളുകളും രാജ്യദ്രോഹികളും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പൊതുജനങ്ങൾ ആലോചിക്കേണ്ടത് അവിടെയാണ് ഇവിടെ നിഷ്പക്ഷരായ ഒരു വിഭാഗം പൊതുജനങ്ങളുണ്ട് മതേതര സന്ദേശങ്ങളും മതേതര സാമൂഹ്യ അവസ്ഥയെയും ഒക്കെ തന്നെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ അവരിൽ മതത്തിൻ്റെ വിഷവിത്ത് നിറച്ച് അവരെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ ഇതിപ്പോൾ ഈ ആശുപത്രിയുടെ ചിത്രം ഇങ്ങനെ പ്രചരിപ്പിച്ചത് ഒരു വ്യാജ സന്ദേശം ആണെങ്കിൽ കൂടി അത് വലിയൊരു തീവ്രമായ ഒരു വികാരമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാൽ പോലും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഇനിയും വരും പലതരത്തിൽ ഇതിനെതിരെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ അയോധ്യയിലെ ഈ ഭൂമിപൂജ നടന്നതിനെതിരെയൊക്കെ തന്നെ ഇനിയും പലതരത്തിലുള്ള ചിത്രങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ വരും പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അവിടെ നടക്കുന്നത് അവിടെ ആ പ്രാദേശികമായി നടക്കുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് ഈ 130 കോടി ജനങ്ങളിൽ ഞങ്ങളില്ല എന്നൊക്കെ പറയുന്നവരുടെ അതവിടെ എന്തേലും നിൽക്കട്ടെ ഈ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ വേണമെങ്കിൽ കൂടെ നടന്ന് കൊടി പിടിക്കുകയും ചെയ്യും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
എല്ലാത്തിനും ഇത്തരത്തിൽ രാജ്യത്തിനെതിരായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം കമ്മ്യൂണിസ്റ്റുകാർ കിളകും, അവർ അന്നേരം പോയി കൊടിപിടിക്കും. അപ്പോൾ വ്യാജവാർത്തകളുടെ ഉസ്താദുമാരാണ് അവർ. അപ്പം രണ്ടുപേരൂടെ ചേർന്നാൽ അരം പ്ലസ് അരം കിന്നരം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇനിയും വ്യാജവാർത്തകളും വ്യാജ ചിത്രങ്ങളും തെറ്റായ സന്ദേശങ്ങളും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയമോ ഉണ്ടെങ്കിൽ തത്വമയി ന്യൂസിൻ്റെ നമ്പറുണ്ട്. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരികയും ചെയ്യാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.